ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റിയലിൻ്റെ പ്രവചനങ്ങൾ തുടർച്ചയായിട്ട് ശരിയാവുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഇന്നത്തെ സ്വർണ്ണവില പറയാം. ഇന്ന് പവന് 80 രൂപയാണ് കൂടിയിട്ടുള്ളത്. പവന് 80 രൂപ കൂടി 37,520 രൂപ ആയി മാറി. ഈ 80 രൂപ കൂടിയതിൽ ഒരു വലിയ കഥയുണ്ട് പറയാൻ. ശരിക്ക് ഇന്ന് കൂടിയ 80 രൂപ മാർക്കറ്റ് ഇന്നലെ ചലിച്ചതിൻ്റെ പേരിലല്ല, മുമ്പുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ വന്ന ഉയർച്ചയാണ് ഇന്ന് ഈ 80 രൂപ കൂട്ടിയത്. ഇതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ പുലർച്ചെ തന്നെ വിപണി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് റിയൽ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നലെ കൂടിയ പൈസയൊന്നും 80 രൂപയൊന്നും അല്ല ശരിക്ക് കൂടേണ്ടിയിരുന്നത്. പറഞ്ഞിരുന്നു 200 രൂപ അല്ലെങ്കിൽ ആ റേഞ്ചിൽ കൂടണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ വെറും 80 രൂപയാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, സ്വർണ്ണവില കുതിച്ച് ഉയരുകയാണെന്നും പറഞ്ഞു. അതും പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വില കൂടിയിരുന്നില്ല. പക്ഷേ യഥാർത്ഥ നിലയിൽ ആഗോള വിപണിയിലും അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റുകളിലും സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വർണത്തിന് ഒരു ഔൺസ് ഗോൾഡിന് 1,898 US ഡോളർ, അതായത് വെറും 2 US ഡോളറിൻ്റെ കുറവേ 1,900 US ഡോളറിന് ഉള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സ്വർണ്ണവില കുതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതുമാത്രമല്ല, ഇതിലേക്കാളും കൂടണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇന്ത്യൻ റിയൽ പറഞ്ഞത് ഒരു 10%. ഇന്ത്യൻ റിയൽ സാധാരണ പറയാറുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇന്ത്യൻ റിയൽ സാധാരണ പറയാറുണ്ട്. നിങ്ങൾക്ക് കമൻറ്റുകൾ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എന്താ പറയാറുള്ളത്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് അടഞ്ഞങ്ങ് പറയാറുണ്ട്. എന്തുകൊണ്ട് ഒരു 10% കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണവും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചുയർന്ന സ്വർണ്ണവില അതേ രീതിയിൽ പ്രകടമായിട്ടില്ല. നാളെയും കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാവില്ല. ഞായറാഴ്ചയാണ് സാധാരണ മാറ്റമുണ്ടാവാതെ നിൽക്കൽ, ഞായറാഴ്ച മാത്രമാണ്. ഈ ശനിയാഴ്ച കൂടി മാറ്റമില്ലാതിരിക്കാൻ കാരണം ഒരു എന്താ പറയുക, 48 മണിക്കൂറല്ല, ഒരു ദിവസം കൂടിയും കൂടി 3 ദിവസത്തേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി പറയാനുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണം, വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നാണ് പലർക്കുമുള്ള സംശയം. അപ്പോൾ വാക്സിൻ്റെ കാര്യം പറഞ്ഞു, വാക്സിൻ അത് ശക്തമായൊരു ഭാഗത്തുകൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും വാക്സിനൊക്കെ ഉപയോഗിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണവില 40,000 അല്ലെങ്കിൽ 42,000 ഒന്നും കടന്നു പോവാതെ നിർത്തുന്ന ഫാക്ടറും അത് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ വർഷം തന്നെ ഞാൻ പറഞ്ഞു 20 something, ഇത്ര ഞാൻ ഓർക്കുന്നില്ല ശരിക്ക്, ഏകദേശം 25% സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്, 102 US ഡോളറോളം. മനസ്സിലായില്ലേ? അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് 102 US ഡോളറോളം വർദ്ധിച്ചിട്ടുണ്ട്. എന്താ പറയുക, കഴിഞ്ഞ വർഷം 25% വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് എന്തായാലും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതും അതിനേക്കാളും ഭയാനകരമായ രീതിയിലാണുള്ളത്. 2021 സ്വർണ്ണവില കുതിച്ചുയരും, അതിൽ സംശയം വേണ്ട. പക്ഷേ ഈ വാക്സിൻ്റെ ഇൻഫ്ലുവൻസും സ്റ്റിമുലസ് പാക്കേജും അത് എങ്ങനെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നതെന്നുള്ളത് അടുത്ത ആഴ്ചകളിൽ തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അത് അത്ര രീതിയിൽ അങ്ങ് നിർവചിക്കാൻ കഴിയില്ല. കാരണം ഇൻവെസ്റ്റേഴ്സ് ഏത് നിരക്കാണ് അവരുടെ പ്ലാനുകൾ കൊണ്ടുപോകുന്നതെന്ന് വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കണം. ഇനി നിങ്ങൾ അഥവാ വില കുറഞ്ഞാലും നിങ്ങൾ ആരും വെപ്രാളപ്പെട്ട് സ്വർണം വിറ്റ് ഒഴിവാക്കരുത്. കാരണം അത് ഒരു കുറഞ്ഞ സമയത്തേക്കുള്ളത് മാത്രമുള്ള ഒരു സ്വഭാവമായിരിക്കും. അത് തന്നെ കുറഞ്ഞാൽ, കാരണം സ്റ്റിമുലസ് പാക്കേജ് ബാങ്ക് അക്കൗണ്ടുകളിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ പരിഗണിക്കണം. ആ ഒരു സമയത്ത് സ്വർണ്ണവില ഒരു അല്പം കുറഞ്ഞാൽ പോലും നിങ്ങൾ ആരും വെപ്രാളപ്പെട്ടു അയ്യോ ഇത് 30,000 ആവാൻ പോകുന്നേ, 25,000 ആകാൻ പോകുന്നേ എന്ന് പറഞ്ഞ് തകരും എന്ന് കരുതി വിൽക്കാൻ നിൽക്കരുത്. വാങ്ങുന്നവർക്ക് വാങ്ങാമെന്നല്ലാതെ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമായിരിക്കും ഈ വില കുറയുന്നത്. ഇന്ത്യൻ റിയൽ വളരെയധികം വസ്തുതപരമായിട്ടാണ് പറയുന്നത്, അല്ലാതെ വെറുതെ ഒരു കാര്യവും പറയാറില്ല. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പാനിക്കായിട്ട് ഗോൾഡ് വിറ്റ് ഒഴിവാക്കരുത്. എപ്പോഴും അവിടെ നല്ല ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, റെസിസ്റ്റൻസ് ബാരിയർ ഉണ്ടാവും. കാരണം ഈ സ്റ്റിമുലസ് പാക്കേജ് അങ്ങ് എന്താ പറയുക,
അനൗൺസ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ കൺസ്യൂക്വൻസ് എപ്പോഴാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ വന്ന് കൊണ്ടേ നിൽക്കുകയായിരിക്കും. അതിൻ്റെ ആഘാതം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഈ റിലീഫ് ഫണ്ടുകളും മറ്റുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഘാതം അങ്ങനെ അടിച്ച് എന്താ പറയുക കയറുകയായിരിക്കും. അതിനനുസരിച്ച് സ്വർണ്ണവില കുതിച്ച് കുതിച്ചുയരും. അത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എന്താ പറയുക ഉയർന്നു കൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അസറ്റ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് വലിയ ലാൻഡോ മറ്റുള്ള എന്തോ വാങ്ങാനല്ലാത്ത വെറുതെ വീടിൻ്റെ മുകൾ ഉണ്ടാക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഖേദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിൻ്റെ വില അപ്വാർഡ് ട്രെൻഡിങ് കാണിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിൻ്റെ ചരിത്രങ്ങളെങ്കിലും നിങ്ങൾ എടുത്താൽ ഇന്നറിയാലും വിശ്വാസമില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില അക്കം തെറ്റാതെ മനസ്സിലാക്കാൻ കഴിയും.